നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആകാശത്ത് പക്ഷികളോ പട്ടങ്ങളോ ഉണ്ടെങ്കിൽ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള അനുമതി നിഷേധിക്കപ്പെടും. അതായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്ത് സംഭവിച്ചത്. കാരണം അവ വിമാന അപകട സാധ്യത കൂട്ടുമെന്ന് തന്നെയാണ്. വിമാനത്താവളങ്ങൾക്ക് സമീപത്ത് മാലിന്യം, നിക്ഷേപങ്ങളോ പട്ടം പറത്തലുകളോ അനുവദിക്കാത്തതും ഇതുകൊണ്ട് തന്നെ. എന്നാൽ പറന്നു പോകുമ്പോൾ എതിരെ ഒരു പക്ഷി വന്നാലോ? ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ മനസാന്നിധ്യമായിരിക്കും യാത്രക്കാരുടെ ജീവിതം നിശ്ചയിക്കുക. അത്തരമൊരു സന്ദർഭത്തിന് വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടു. പൈലറ്റിന്റെ ധൈര്യത്തെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ 5-ാം തീയതി ആയിരുന്നു സംഭവം. ബ്രസീലിലെ ആമസോണിലെ എൻവിറിയയിൽ നിന്ന് എയർനേപ്പിലേക്ക് പോകുന്ന ഒറ്റ എഞ്ചിൻ വിമാനത്തിന്റെ ഈ വിൻഷീറ്റിലേക്ക് പറന്നു വന്നിടിച്ച ഒരു ഭീമൻ കഴുകൻ. കഴുകൻ ഇടിച്ചതിന്റെ പിന്നാലെ ഈ വിൻഷീറ്റ് തകരുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ കഴുകൻ തത്സമയം തന്നെ ചത്തുപോയെങ്കിലും തകർന്നുപോയ വിൻഷീറ്റിലൂടെ അത് കോക്ക്പെറ്റിനുള്ളിലേക്ക് തൂങ്ങിക്കിടന്നു. കോക്ക്പെറ്റിൽ പൈലറ്റുമാർക്ക് മുന്നിലായി കാഴ്ച മറച്ചുകൊണ്ട് ചത്ത് തൂങ്ങിക്കിടക്കുന്ന കഴുകനെ വീഡിയോയിൽ കാണാം. ഒപ്പം തകർന്ന വിൻഷീറ്റിനിടയിലൂടെ കോക്ക്പെറ്റിലേക്ക് ശക്തമായ കാറ്റ് അടിച്ചു കയറുന്നുമുണ്ട്. വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള അപകടം. പൈലറ്റിന്റെ മനസാന്നിധ്യം യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല. വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പറന്നിറങ്ങിയ കഴുകനാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പൈലറ്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പൈലറ്റ് വളരെ ശക്തനാണെന്നും അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം വലിയൊരു അപകട സാധ്യത ഒഴിവാക്കിയെന്നുമാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഈ കാഴ്ച ഇനി വിമാനയാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് പേടി സ്വപ്നം സമ്മാനിക്കുന്നു എന്നാണ് മറ്റൊരു കുറിപ്പ്. 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ പോലും പ്രകൃതി പ്രവചനാതീതമായിരിക്കുമെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ ഓർമ്മപ്പെടുത്തി. അതേസമയം പറക്കുന്ന വിമാനങ്ങളിൽ പക്ഷികൾ ഇടിച്ചു കയറുന്നത് ഇത് ആദ്യ സംഭവമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.